നമസ്കാരം സുഹൃത്തുക്കളെ, ഹോബീസ് ലൈഫിലേക്ക് സ്വാഗതം. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഒരു പ്രേയർ അന്വേഷിച്ച് നടക്കുകയായിരുന്നു. അവിടെ ഞാൻ പറഞ്ഞില്ലേ, കാട് പിടിച്ച് കിടക്കുകയാണ് നമ്മുടെ വയൽ. അപ്പോൾ അവിടെ ഒന്ന് പുല്ലിനെ കരിക്കാനല്ലാട്ടുള്ള ഒരു എന്താണ് കളനാശിനി പ്രയോഗിക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു സ്പ്രേയർ വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാനത് വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്ന് അതിനെ കുറിച്ചിട്ടുള്ള വിശേഷങ്ങളാണ്, അതുപോലെ നമുക്കിന്ന് അതവിടെ അപ്ലൈ ചെയ്യാൻ വേണം. അപ്പോൾ അതിനെ പറ്റിയിട്ടുള്ള ഒരു വീഡിയോ ആണ്, നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ഇതാണ് നമ്മുടെ സ്പ്രേയർ. അപ്പോൾ ഇത് 16 ലിറ്ററിൻ്റെ സ്പ്രേയർ ആണ് കേട്ടോ. കുറച്ച് കൂടുതൽ സ്ഥലമൊക്കെ ഉണ്ടെങ്കിൽ ഒരല്പം വലുത് വാങ്ങുന്നതാണ് നല്ലത്. ഇതിൻ്റെ 10 ലിറ്ററിൻ്റെ ഉണ്ട്, 5 ലിറ്ററിൻ്റെ ഉണ്ട്, പക്ഷേ അതൊക്കെ കുറച്ചൊരു ചെറുതായിരിക്കും. അതുപോലെ ഇത് മാനുവലായിട്ടുള്ളതും ഇലക്ട്രിക് ആയിട്ടുള്ളതുമാണ്. ഒരു ബാറ്ററി ഇതിൻ്റെ അത് ഘടിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ഒറ്റ പ്രാവശ്യം നമുക്കിത് ചാർജ് ചെയ്ത് കഴിഞ്ഞാൽ ഏതാണ്ട് 4 മണിക്കൂർ വരെ ഉപയോഗിക്കാമെന്ന് പറയുന്നുണ്ട്. അത് മാനുവലായിട്ട് നമുക്കിതായി ഈ ഹാൻഡിലുണ്ടല്ലോ, ഈ ഹാൻഡിൽ നമുക്ക് വർക്ക് ചെയ്തിട്ട്, ഇതൊരു സിലിണ്ടറാണ്, അപ്പോൾ ഇത് വർക്ക് ചെയ്തിട്ട് നമുക്ക് മാനുവലായിട്ടും വർക്ക് ചെയ്യിക്കാം. ഇൻ കേസ് നമുക്ക് ചാർജ് തീർന്ന് പോവുകയാണെങ്കിൽ, അങ്ങനെ വരുവാൻ ചാൻസ് ഇല്ല. കാരണം ഇത് ഉപയോഗിച്ച് നോക്കുമ്പോൾ നമുക്കറിയാം അത് എന്തായാലും 4 മണിക്കൂർ വരെ കണ്ടിന്യൂസ് ആയിട്ട് വർക്ക് ചെയ്യുമെന്ന് പറയുന്നു. ഇത് അതിൻ്റെ ഇൻഡിക്കേറ്ററാണ്, ചാർജ് ഉണ്ടോ അത് കുറയുന്നത് അനുസരിച്ചിട്ടൊക്കെ അറിയാൻ പറ്റുന്നത്. പിന്നെ ഇതിൻ്റെ അകത്ത് ഒരു ചാർജറുണ്ട്, ഇതാണ് ഇതിൻ്റെ ചാർജർ. ഇത് നമുക്ക് കറണ്ടിൽ കൊടുത്ത് ഇത് ചാർജ് ചെയ്യാനായിട്ട് പറ്റും. ഇതാണ് അതിൻ്റെ പ്ലഗ് കൊടുക്കുവാനായിട്ടുള്ള ചാർജർ കൊടുക്കുവാനായിട്ടുള്ള ഇത് അതിൻ്റെ ഒരു എന്താണ് ഇൻഡിക്കേറ്ററല്ല റെഗുലേറ്ററാണ് കേട്ടോ. ഇത് ഓട്ടോ കട്ട് ഓഫ് ആണ്. അപ്പോൾ ഇത് അതിന് വേണ്ടിയിട്ടുള്ള ഒരു റെഗുലേറ്ററാണത്. ഇത് ഇതിൻ്റെ ഈ നോസലിൽ തന്നെ നമുക്കിത് ഇതിൻ്റെ വർക്കിംഗ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ഈ സ്വിച്ച് ബട്ടൺ ഓൺ ആക്കിയിട്ട് നമുക്കിത് ഈ ഹാൻഡിലിൽ തന്നെ ഇത് വർക്ക് ചെയ്യാൻ പറ്റും. ഇതിൻ്റെ നമുക്ക് ഈ നോസലിൻ്റെ ഈ ഹാൻഡിലിൻ്റെ ഇത് നീളം കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാം. ഇത് നമുക്ക് ആ പ്ലഗ് കൊടുക്കുവാനായിട്ടുള്ള സ്ലോട്ടാണ്. അപ്പോൾ ഇതിൽ ഇതിപ്പോൾ ഞാനിത് നമ്മുടെ ആവശ്യത്തിന് വേണ്ടിയിട്ടുള്ള ഒരു നോസിൽ ഘടിപ്പിച്ചിരിക്കുകയാണ്. ഇതല്ലാതെ ഇതിൻ്റെ കൂടെ ഒരു വേറെ 2 നോസിലും കൂടെ വരുന്നുണ്ട്. അപ്പോൾ ഇത് 2 എണ്ണം ആണത്. അത് നമുക്ക് ആവശ്യാനുസരണം എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ ഏത് വേണോ ഉപയോഗിക്കുക. ഇത് കുറച്ച് ഹൈറ്റിലൊക്കെ മരുന്നൊക്കെ അടിക്കുന്നതിനായിട്ടുള്ള നോസിലാണ്. നമുക്ക് ഈ കളനാശിനിയും അതുപോലെ തന്നെ വേറെ കീടത്തിങ്ങൾക്കുള്ള മരുന്നും എല്ലാം ഇതിൽ യൂസ് ചെയ്യാൻ പറ്റും. ഇത് അടുത്ത് വേറൊരു ടൈപ്പ് നോസിലാണ്. ഇത് നമ്മളിതിൻ്റെ ഉപയോഗം എന്താണ്, നമുക്ക് ഏതാണ് ആവശ്യം അതിനനുസരിച്ച് നമുക്കിത് ഉപയോഗിക്കാം കേട്ടോ. ഇതിപ്പോൾ നമ്മളെ കളനാശിനിയാണ് കേട്ടോ. ഇത് നമുക്ക് 1 ലിറ്റർ വെള്ളത്തിൽ 10 മുതൽ 15 ml വരെ ചേർക്കാം. ഇതിൽ മെയിൻ കണ്ടൻറ്റായിട്ട് വരുന്നത് സാൾട്ടാണ്. അപ്പോൾ കുറച്ച് കട്ടിയുള്ള ചെടികളൊക്കെ ഉണ്ടെങ്കിൽ 15 ml ചേർത്ത് കഴിഞ്ഞാലും കുഴപ്പമില്ല 1 ലിറ്റർ വെള്ളത്തിൽ. അപ്പോൾ ഇത് ഞാൻ കുറച്ച് കൂടുതലെടുക്കുന്നുണ്ട്. കാര്യം ഈ 16 ലിറ്ററിന് വേണ്ടിയിട്ടാണ് ഞാനിത് മിക്സ് ചെയ്യുന്നത്. ഞാനിവിടെ നിന്ന് വീട്ടിൽ നിന്ന് തന്നെ കുറച്ച് മിക്സ് ചെയ്തുകൊണ്ട് പോവുകയാണ്. അവിടെ ചെന്നതിന് ശേഷം ആവശ്യമെങ്കിൽ ബാക്കി മിക്സ് ചെയ്യാം എന്നുള്ളൊരു രീതിയിലാണ് ഞാനിപ്പോൾ ഇവിടെ വീട്ടിൽ നിന്ന് മിക്സ് ചെയ്തുകൊണ്ട് പോകുന്നത്. അപ്പോൾ ഇത് നമുക്ക് വേറെ കരടൊന്നും വീഴാത്ത രീതിയിൽ വേണം നമ്മൾ മിക്സ് ചെയ്യാൻ കേട്ടോ. കാര്യം ഇത് വളരെ ചെറിയ നോസിലാണ് ഇതിന് ഈ നമ്മുടെ മെഷീനിൽ വരുന്നത്. അപ്പോൾ അതും കൂടെ ഒന്ന് നോക്കി വയ്ക്കണം. അപ്പോൾ തൽക്കാലം നമ്മളിപ്പോൾ ഈ വെള്ളം ഒഴിക്കുമ്പോഴത്തേക്ക് തന്നെ വേറെ കരടകത്ത് പോകാതിരിക്കുക, അതിൽ തന്നെ ഒരു അരിപ്പ് അവർ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അത് നമുക്ക് ഈ വെള്ളം ഒഴിച്ചതിന് ശേഷം ഇളക്കി കഴുകുകയൊക്കെ ചെയ്യാം. ആ രീതിയിലാണ് അവർ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഏതായാലും വേറെ കരടൊന്നും അകത്ത് പോകാത്ത രീതിയിലുള്ള ശുദ്ധമായിട്ടുള്ള വെള്ളം എടുത്തു കഴിഞ്ഞാൽ അത്രയും നന്നായിരിക്കും. പിന്നെ നമ്മൾ ഈ മെഷീൻ വാങ്ങുമ്പോൾ ഒരു കാര്യം പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. നമുക്ക് സർവീസ് കിട്ടുന്ന രീതിയിലുള്ള ഒരു മെഷീൻ തന്നെ വാങ്ങണം കേട്ടോ. ഏതെങ്കിലും കമ്പനിയുടെ ഏതെങ്കിലും സാധനം വാങ്ങിച്ചു കഴിഞ്ഞാൽ ഇത് സർവീസൊക്കെ കിട്ടാതെയാവും. പിന്നെ അത് എന്തെങ്കിലും കംപ്ലയിൻറ്റ് വന്നു കഴിഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടാവും. അതുകൊണ്ട് മാക്സിമം അതും കൂടെ ഒന്ന് നോക്കുക. ഓക്കെ, അപ്പോൾ നമ്മൾ ഇവിടെ പണി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് മൊത്തം ഞാനിന്ന് അടിച്ചിട്ട് പോവുകയാണ്. എന്തായാലും ഒരു 2 ആഴ്ച കഴിയുമ്പോൾ ഇതിൻ്റെ റിസൾട്ട് അറിയാം. അപ്പോൾ ഏതായാലും ഞാൻ ഇതിൻ്റെ വീഡിയോ ഇടുന്നതായിരിക്കും. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കട്ടെ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.